ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഷാവൽ വോയിസിനൊപ്പം ഒരു കൊലയാളി കടുവയുടെ വളരെ ഇതിഹാസം നിറഞ്ഞ ചരിത്രമാണ് അവതരിപ്പിക്കുന്നത്. സംഭാവത്ത് എന്ന പെൺകടുവ ഇതിഹാസമെന്ന് എങ്ങനെ വിളിക്കാതിരിക്കും? 436 മനുഷ്യരെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച വമ്പൻ. 19-ാം നൂറ്റാണ്ടിൽ നേപ്പാളിനെയും ഇന്ത്യയെയും വിറപ്പിച്ച കൊലയാളി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സംഭാവത്ത് എന്ന പെൺകടുവ നേപ്പാളിൽ വെച്ച് നരഭോജിയായി മാറുകയായിരുന്നു. നേപ്പാളിലെ കൃഷിക്കാരും വേട്ടക്കാരും ഉൾപ്പെടെ 200-ൽ പരം ആളുകളെ സംഭാവത്ത് എന്ന പെൺകടുവ വേട്ടയാടി കൊലപ്പെടുത്തുകയുണ്ടായി. സംഭാവത്തിനെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ പലരും സംഭാവത്തിൻ്റെ ഇരകളായി മാറി. ഒടുവിൽ സംഭാവത്തിനെ കൊല്ലാൻ നേപ്പാൾ പട്ടാളം തന്നെ രംഗത്തിറങ്ങുകയുണ്ടായി. കടുവയെ ജീവനോടെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്യാൻ നേപ്പാൾ സർക്കാർ ഒരു പ്രത്യേക ഉത്തരവിറക്കി. എന്നാൽ നേപ്പാൾ പട്ടാളത്തിനും കടുവയെ പിടികൂടാനോ കൊല്ലാനോ സാധിച്ചില്ല. മാത്രമല്ല, കടുവയെ പട്ടാളം ഭയത്തോടുകൂടിയാണ് കണ്ടത്. എങ്കിലും നേപ്പാൾ പട്ടാളം സംഭാവത്തിന് ശരാവതി നദിയിലൂടെ അതിർത്തി കടത്തിവിട്ട് തങ്ങളുടെ രാജ്യം സംരക്ഷിക്കാൻ പട്ടാളത്തിന് സാധിച്ചു. നദി നീന്തി കടന്ന കടുവയെ പിന്നീട് കാണുന്നത് ഇന്ത്യയുടെ ഉത്തരാഖണ്ഡിലുള്ള സംഭാവത്ത് എന്ന ജില്ലയിലാണ്. അവിടെയും കടുവ തൻ്റെ ചൈത്രപ്രയാണം തുടരുകയുണ്ടായി. സംഭാവത്തിലെത്തി ആളുകളെ പിടികൂടി കൊല്ലാൻ തുടങ്ങിയതോടെ കടുവയ്ക്ക് സംഭാവത്ത് എന്ന പേര് സ്വാഭാവികമായും ആളുകൾ തിരഞ്ഞെടുത്തിട്ടു. ആൾപിടിയൻ കടുവയെ ഭയപ്പെട്ട ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. പല നാളുകളും വീട്ടിലുള്ളിൽ തന്നെ കഴിയേണ്ട സാഹചര്യം ആളുകൾക്കുണ്ടായി. സംഭാവത്ത് ജില്ലയിൽ, ഉത്തരാഖണ്ഡിലുള്ള സംഭാവത്ത് ജില്ലയിൽ കടുവ 216-ൽ പരം ആളുകളെ, മനുഷ്യരെ കൊലപ്പെടുത്തി. ജനങ്ങൾ അപ്പോൾ ശരിക്കും ഭയത്തിലായിരുന്നു, ആകെ വലഞ്ഞു. ഒടുവിൽ വന്യജീവി സംരക്ഷകനും വേട്ടക്കാരനുമായ ലോകപ്രശസ്ത വേട്ടക്കാരനുമായ എഡ്വാർഡ് ജിം കോർബറ്റിനെ കടുവയെ കൊല്ലുക എന്ന ദൗത്യം ഏൽപ്പിക്കുകയുണ്ടായി. കോർബറ്റിൻ്റെ ആദ്യ വേട്ട ജീവിതമായിരുന്നു ഇത്. അങ്ങനെ ആ ദിവസം വന്നെത്തി. 1907 സംഭാവത്ത് വേട്ടയാടിയത് വെറും 16 വയസ്സ് മാത്രം പ്രായം ചെന്ന പെൺകുട്ടിയെയായിരുന്നു. പെൺകുട്ടിയുടെ രക്തവും അവയവങ്ങളും പലയിടങ്ങളിലായി ചിന്നി ചിതറിക്കിടന്നു. ഈ തെളിവുകൾ പിന്തുടർന്ന കോർബറ്റ് ഒടുവിൽ കടുവയെ കണ്ടെത്തുകയുണ്ടായി. തൻ്റെ കയ്യിലുള്ള 27 റൈഫിൾ വെടിയുയർത്തിയപ്പോൾ സംഭാവത്ത് മരണത്തിന് കീഴടങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കടുവയുടെ മുകളിലെയും താഴെയുമുള്ള കോമ്പല്ലുകൾ തകർന്നതായി കണ്ടെത്താൻ സാധിച്ചു. ഇതു കാരണം സ്വാഭാവിക ഇരകളെ പിടിക്കാൻ സാധിക്കാത്തതാണ്. ഇങ്ങനെ ഒരു നരഭോജിയാകാൻ ഈ കടുവയിൽ സന്നദ്ധതയുണ്ടാക്കിയതെന്ന് പിന്നീട് അറിയാൻ സാധിച്ചു. മാനിറ്റർ ഓഫ് കുമയൂൺ എന്ന ജിം കോർബറ്റിൻ്റെ പുസ്തകത്തിൽ സംഭാവത്ത് കടുവയുടെ മുഴുവൻ ചരിത്രങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭീകര കടുവയുടെ പ്രശസ്തമായ ഈ ചരിത്രം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ നമ്മൾ ശ്രമിക്കണം. എനിവേ, താങ്ക് യു.